നമസ്കാരം. ഡിഗ്രി ലെവൽ പ്രിലിംസ് ഓറിയൻറ്റേഷൻ പി ടി എൻ അക്കാഡമി നടത്തുന്ന 2021 ഡിഗ്രി ലെവൽ പ്രിലിംസ് ഓറിയൻറ്റേഷൻ്റെ മറ്റൊരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് ഓറിയൻറ്റേഷനിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ എല്ലാവരും തന്നെ ആ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന സെക്ഷൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് പ്രധാനമായിട്ടും അവാർഡുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് സംസ്ഥാന അവാർഡുകളാണ് പഠിക്കാനുള്ളത്. അതായത് കേരള സർക്കാർ നൽകുന്ന ചില പ്രധാനപ്പെട്ട അവാർഡുകളും അല്ലെങ്കിൽ കേരളത്തിൽ നൽകപ്പെടുന്ന കേരളത്തിലെ മലയാളത്തിൽ നൽകപ്പെടുന്ന ചില പ്രധാനപ്പെട്ട അവാർഡുകളാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. അതായത് സാഹിത്യരംഗത്ത് മലയാളത്തിലെ സാഹിത്യരംഗത്ത് ഏറ്റവും പരമോന്നത പുരസ്കാരമായിട്ട് കണക്കാക്കുന്നതാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 1993 എഴുത്തച്ഛൻ പുരസ്കാരം നൽകാനായി ആരംഭിച്ചത്. എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത് കേരള സാഹിത്യ അക്കാദമിയാണ്. കേരള സർക്കാരിൻ്റെ കേരള സാഹിത്യ അക്കാദമിയാണ്, തൃശ്ശൂർ ആസ്ഥാനമായിട്ടുള്ള കേരള സാഹിത്യ അക്കാദമിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത്. എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ പുരസ്കാര തുക എന്ന് പറഞ്ഞാൽ 500,000 രൂപയും അതോടൊപ്പം പ്രശസ്തി പത്രവുമാണ് എഴുത്തച്ഛൻ പുരസ്കാരം നേടുന്ന വ്യക്തിക്ക് ലഭിക്കുന്നത്. കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ ജേതാവായിരുന്നു ശൂരനാട് കുഞ്ഞൻപിള്ള. 1993 ശൂരനാട് കുഞ്ഞൻപിള്ള എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത്. ഇതിൻ്റെ ആനുകാലിക വിഷയങ്ങളിലേക്ക് വന്നാൽ 2018 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എം മുകുന്ദനായിരുന്നു. 2019 ജേതാവ് ആനന്ദും ആയിരുന്നു. ഏറ്റവും റീസെൻ്റായി 2020 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് പോൾ സക്കറിയ എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. പോൾ സക്കറിയ. അപ്പോൾ ഇത്രയുമാണ് എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ്. 1993 എഴുത്തച്ഛൻ പുരസ്കാരം നൽകാൻ ആരംഭിച്ചത് തൃശ്ശൂർ ആസ്ഥാനമായുള്ള കേരള സാഹിത്യ അക്കാദമി നൽകുന്ന പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ഇതിൻ്റെ തുക എന്ന് പറയുന്നത് 500,000 രൂപയാണ്. കൂടെ പ്രശസ്തി പത്രവും ലഭിക്കുന്നു. അതാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിൽ വിജയിക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തെ ജേതാവ് ശൂരനാട് കുഞ്ഞൻപിള്ളയായിരുന്നു 1993. നമ്മൾ റീസെൻ്റായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ പഠിക്കേണ്ടത് ഒരു 2 മുൻപത്തെ അവാർഡുകളെങ്കിലും പഠിച്ചു വെക്കണം. അതായത് 2020 പോൾ സക്രിയയ്ക്ക് ലഭിച്ചു, 2019 ആനന്ദിന് ലഭിച്ചു, 2018 എം മുകുന്ദന് ലഭിച്ചു. ഇങ്ങനെ പഠിച്ചിരുന്നാൽ നമുക്ക് 3 മുൻപ് വരെ ചോദിക്കാറുണ്ട്. 3 മുമ്പുള്ള അവാർഡുകളെ പറ്റിയും ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അത് ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് സാധിക്കണം. ആ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. നമുക്കിനി രണ്ടാമത്തെ അവാർഡ് നോക്കിയാലോ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരമാണ് വള്ളത്തോൾ പുരസ്കാരം. ഇതെല്ലാവർക്കും അറിയാം, വള്ളത്തോൾ നാരായണ മേനോൻ്റെ സ്മരണയ്ക്കാണ് വള്ളത്തോൾ പുരസ്കാരം നൽകപ്പെടുന്നത്. 1991 വള്ളത്തോൾ പുരസ്കാരം നൽകപ്പെടുന്നത്. നൽകുന്ന ഏജൻസി വള്ളത്തോൾ സാഹിത്യ സമിതിയാണ്. ചെറുതുരുത്തി ആസ്ഥാനമായിട്ടുള്ള വള്ളത്തോൾ സാഹിത്യ സമിതിയാണ് വള്ളത്തോൾ പുരസ്കാരം നൽകുന്നത്. ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോനായിരുന്നു. വള്ളത്തോൾ പുരസ്കാരത്തിൻ്റെ പ്രതിഫലം അല്ലെങ്കിൽ ആ പുരസ്കാര ജേതാവിന് 110,111 രൂപയാണ്. അതോടൊപ്പം പ്രശസ്തി പത്രവും ലഭിക്കുന്നു. വള്ളത്തോൾ പുരസ്കാരത്തിൻ്റെ ആദ്യ ജേതാവ് പാലാ നാരായണൻ നായരായിരുന്നു. പാലാ നാരായണൻ നായരായിരുന്നു ആദ്യ വള്ളത്തോൾ പുരസ്കാര ജേതാവ്. 2019 ഏറ്റവും റീസെൻ്റായിട്ട് ലഭിച്ചത് പോൾ സക്കറിയയ്ക്കായിരുന്നു. നമ്മുടെ എഴുത്തച്ഛൻ പുരസ്കാരവും 2020 ലഭിച്ചത് പോൾ സക്കറിയയ്ക്കായിരുന്നു.
അതുപോലെ വള്ളത്തോൾ പുരസ്കാരം 2019 പ്രഖ്യാപിച്ചതിൽ അത് ലഭിച്ചതും പോൾ സക്രിയയ്ക്കാണ്. 2018 അത് എം മുകുന്ദനായിരുന്നു. 2017 പ്രഭാവർമ്മയുമായിരുന്നു അജേതാക്കൾ. അപ്പോൾ വള്ളത്തോൾ പുരസ്കാരം നൽകുന്നത് വള്ളത്തോൾ നാരായണ മേനോന്റെ സ്മരണയ്ക്കാണ്. 1991 മുതൽ വള്ളത്തോൾ സാഹിത്യ സമിതിയാണ് വള്ളത്തോൾ പുരസ്കാരം നൽകുന്നത്. 111,111 രൂപയും പ്രശസ്തി പത്രവുമാണ് വള്ളത്തോൾ പുരസ്കാരത്തിൻ്റെ ജേതാവിന് ലഭിക്കുന്നത്. ഈ പുരസ്കാരം ലഭിച്ച ആദ്യ ജേതാവ് പാല നാരായണൻ നായരായിരുന്നു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട പുരസ്കാരമാണ് വയലാർ പുരസ്കാരം. പ്രസിദ്ധ കവി വയലാർ രാമവർമ്മയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരമായിരുന്നു വയലാർ പുരസ്കാരം. ഇത് നൽകുന്നത് വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റാണ്. 1977 മുതലാണ് വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് വയലാർ പുരസ്കാരം നൽകുന്നത്. വയലാർ പുരസ്കാരത്തിൻ്റെ പുരസ്കാരത്തുക 100,000 രൂപയും അതോടൊപ്പം തന്നെ പ്രശസ്തി പത്രവും ആ പുരസ്കാര ജേതാവിന് ലഭിക്കുന്നു. വയലാർ പുരസ്കാരം നേടിയ ആദ്യ ജേതാവായിരുന്നു ലളിതാംബിക അന്തർജനം. 1977 അവരുടെ അഗ്നിസാക്ഷി എന്ന നോവലിനാണ് ലളിതാംബിക അന്തർജത്തിന് വയലാർ പുരസ്കാരം ലഭിച്ചത്. രണ്ടായിരത്തി ഇരുപതിലെ വയലാർ പുരസ്കാരം നേടിയത് ഏഴാച്ചേരി രാമചന്ദ്രനാണ്. 2018 അത് കെ വി മോഹൻകുമാറും 2019 വി ജെ ജെയിംസുമാണ് വയലാർ പുരസ്കാരത്തിന് അർഹരായവർ. അടുത്ത പ്രധാനപ്പെട്ട പുരസ്കാരമാണ് ജെ സി ഡാനിയൽ അവാർഡ്. സിനിമാ ലോകത്തെ പരമോന്നത പുരസ്കാരമാണ് കേരള സർക്കാർ നൽകുന്ന ജെ സി ഡാനിയൽ പുരസ്കാരം. അത് നൽകുന്നത് കേരള ചലച്ചിത്ര അക്കാദമിയാണ്. തിരുവനന്തപുരം ആസ്ഥാനമായിട്ടുള്ള കേരള ചലച്ചിത്ര അക്കാദമി നൽകുന്ന ചലച്ചിത്ര മേഖലയിലെ പരമോന്നത പുരസ്കാരമാണ് ജെ സി ഡാനിയൽ അവാർഡ്. 1992 മുതലാണ് ജെ സി ഡാനിയൽ അവാർഡ് നൽകുന്നത്. പുരസ്കാരത്തുക 500,000 രൂപയും അതോടൊപ്പം ശില്പവും പ്രശസ്തി പത്രവും ജേതാവിന് ലഭിക്കുന്നു. ജെ സി ഡാനിയൽ പുരസ്കാരത്തിൻ്റെ ആദ്യ ജേതാവ് ടി ഇ വാസുദേവനായിരുന്നു 1992. 2019 ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവ് ഹരിഹരനായിരുന്നു, പ്രശസ്ത സംവിധായകൻ. 2018 നടി ഷീലയ്ക്കും 2017 ശ്രീകുമാരൻ തമ്പിക്കുമായിരുന്നു ജെ സി ഡാനിയൽ അവാർഡ് ലഭിച്ചത്. അടുത്ത പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരമാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. ഇത് മാതൃഭൂമി ദിനപത്രമാണ് നൽകുന്നത്. 2001 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്തിയത്. 300,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയ ആദ്യ ജേതാവ് തിക്കോടിയനായിരുന്നു. പ്രശസ്ത നാടകകൃത്തും അഭിനേതാവുമൊക്കെയായിരുന്ന തിക്കോടിയനായിരുന്നു മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2001 കരസ്ഥമാക്കിയത്. അടുത്തിടെയായി 2020 മാതൃഭൂമി പുരസ്കാരം കരസ്ഥമാക്കിയത് പ്രശസ്ത സാഹിത്യകാരൻ കെ സച്ചിദാനന്ദനായിരുന്നു. 2019 അത് യു എ ഖാദറിനും 2018 എൻ എസ് മാധവനും ലഭിച്ചു. അടുത്ത പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരമാണ് മുട്ടത്തുവർക്കി പുരസ്കാരം. മുട്ടത്തുവർക്കിയുടെ സ്മരണയിലാണ് ഈ പുരസ്കാരം നൽകപ്പെടുന്നത്. മുട്ടത്തുവർക്കി ഫൗണ്ടേഷൻ ആണ് ഈ പറയുന്ന പുരസ്കാരം നൽകുന്നത്. 1992 മുതലാണ് മുട്ടത്തുവർക്കി പുരസ്കാരം നൽകാൻ ആരംഭിച്ചത്. 50,000 രൂപയാണ് മുട്ടത്തുവർക്കി പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക. ആദ്യ ജേതാവ് ഒ വി വിജയനായിരുന്നു. പ്രമുഖ സാഹിത്യകാരനായ ഒ വി വിജയനായിരുന്നു 1992 മുട്ടത്തുവർക്കി പുരസ്കാര ജേതാവ്. 2019 അടുത്തിടെ ബെന്യാമിൻ എന്ന് പറയുന്ന കഥാകൃത്തിന് മുട്ടത്തുവർക്കി പുരസ്കാരം ലഭിച്ചു. 2018 അത് കെ ആർ മീരയ്ക്കായിരുന്നു ലഭിച്ചത്. 2017 അത് ടി വി ചന്ദ്രനായിരുന്നു ലഭിച്ചിരുന്നത്. സ്പോർട്സ് മേഖലയിലെ പരമോന്നത പുരസ്കാരമാണ് ജി വി രാജ പുരസ്കാരം. കായിക രംഗത്തെ പ്രതിഭകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് ജി വി രാജ പുരസ്കാരം. കേരള സ്പോർട്സ്
കേരള സ്പോർട്സിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് ജി വി രാജയാണ്. കേരള ടൂറിസത്തിൻ്റെയും പിതാവായി അറിയപ്പെടുന്നതും ജി വി രാജ തന്നെയായിരുന്നു. ജി വി രാജ അവാർഡ് 2017 നേടിയത് ജിൻസൺ ജോൺസനും വി നീനയുമായിരുന്നു. 2019 ജി വി രാജ പുരസ്കാരം നേടിയത് അത്ലറ്റിക്സിലെ മുഹമ്മദ് അനസും ബാഡ്മിൻ്റണിലെ പി സി തുളസിയുമാണ്. ഓടക്കുഴൽ അവാർഡ്. സാഹിത്യരംഗത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അവാർഡാണ് ഓടക്കുഴൽ അവാർഡ്. ജി ശങ്കരക്കുറുപ്പ്, ആദ്യ ജ്ഞാനപീഠത്തെ ജേതാവായ പ്രസിദ്ധ സാഹിത്യകാരൻ ജി ശങ്കരക്കുറുപ്പ് ഏർപ്പെടുത്തിയ അവാർഡാണ് ഓടക്കുഴൽ അവാർഡ്. 1969 മുതലാണ് ഓടക്കുഴൽ അവാർഡ് നൽകപ്പെടുന്നത്. 30,000 രൂപയും പ്രശസ്തിപത്രവുമാണ് ഓടക്കുഴൽ അവാർഡിൻ്റെ പുരസ്കാരം. പുരസ്കാര ജേതാവിന് ലഭിക്കുന്നത് 30,000 രൂപയാണ്. ഓടക്കുഴൽ അവാർഡിൻ്റെ ആദ്യ ജേതാവ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പായിരുന്നു, 1969 ജേതാവ്. അടുത്തിടെയായി 2019 എൻ പ്രഭാകരന് ഓടക്കുഴൽ അവാർഡ് നൽകപ്പെട്ടു. അതിനു മുൻപായി 2018 ഇ വി രാമകൃഷ്ണനായിരുന്നു ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. പത്മപ്രഭ പുരസ്കാരം. പത്മപ്രഭ പുരസ്കാരം 2020 നേടിയത് ശ്രീകുമാരൻ തമ്പിയും 2019 നേടിയത് സന്തോഷ് എച്ചിക്കാനവുമാണ്. രാജാ രവിവർമ്മ പുരസ്കാരം. കേരളത്തിലെ മികച്ച ചിത്രശില്പകലാരംഗത്തെ സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് രാജാ രവിവർമ്മ പുരസ്കാരം. കേരള സർക്കാരാണ് രാജാ രവിവർമ്മ പുരസ്കാരം നൽകുന്നത്. 3,00,000 രൂപയാണ് രാജാ രവിവർമ്മ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക. രാജാ രവിവർമ്മ പുരസ്കാരത്തിൻ്റെ ആദ്യ വിജയി കെ ജി സുബ്രഹ്മണ്യമായിരുന്നു. 2001 മുതലാണ് രാജാ രവിവർമ്മ പുരസ്കാരം നൽകപ്പെട്ടു തുടങ്ങിയത്. 2019 ബി ഡി ദത്തനാണ് രാജാ രവിവർമ്മ പുരസ്കാരം നേടിയത്. അതിനു മുൻപ് 2018 പാരീസ് വിശ്വനാഥൻ ഈ പുരസ്കാരം കരസ്ഥമാക്കി. ഇനി നമുക്ക് മറ്റു പുരസ്കാരങ്ങൾ പെട്ടെന്ന് പോയി നോക്കാം. 2021 കാർഷിക പുരസ്കാരങ്ങൾ. മികച്ച കർഷകനുള്ള കർഷകോത്തമ പുരസ്കാരം ലഭിച്ചത് കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയായ പി ബി അനീഷ് എന്ന കർഷകനാണ്. മികച്ച യുവ കർഷകയ്ക്കുള്ള അവാർഡ് എം ശ്രീവിദ്യ എന്ന കർഷകൻ നേടുന്നു. മികച്ച യുവ കർഷകനുള്ള അവാർഡ് നേടിയത് പി സൈഫുള്ള എന്ന കർഷകനാണ്. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരം 2021 നേടിയത് രണ്ട് വിദ്യാർത്ഥികളായിരുന്നു. ഹൃദയ ആർ കൃഷ്ണൻ, കാമ്യ കാർത്തികേയൻ എന്നിവരായിരുന്നു അത്. ചെമ്പൈ യുവസംഗീതജ്ഞ അവാർഡ് 2021 അഭിലാഷ് വെങ്കടാചലത്തിന് സമർപ്പിച്ചു. 2019 എസ് എൽ പുരം സദാനന്ദൻ പുരസ്കാരം വി വിക്രമൻ നായർ കരസ്ഥമാക്കി. 2021 ജ്ഞാനപാന അവാർഡ് കെ ബി ശ്രീദേവിയും സ്വന്തമാക്കി. സ്വാതി പുരസ്കാരത്തിനർഹയായ പ്രശസ്ത സംഗീതജ്ഞയാണ് ഡോക്ടർ കെ ഓമനക്കുട്ടി. ലളിതാംബിക അന്തർജന പുരസ്കാരം നേടിയത് ടി ബി ലാലാണ്. കുഞ്ചൻ നമ്പ്യാർ അവാർഡ് കരസ്ഥമാക്കിയ സാഹിത്യകാരനാണ് പ്രഭ വർമ്മ. കടമ്മനിട്ട അവാർഡ് നേടിയത് പ്രശസ്ത കവയിത്രിയായിരുന്നു സുഗതകുമാരിയായിരുന്നു. പ്രേംനസീർ അവാർഡ് നേടിയത് നെടുമുടി വേണു ആയിരുന്നു. 2021 ചിത്തിര തിരുനാൾ ദേശീയ പുരസ്കാരം നേടിയത് ഐ എസ് ആർ ഒ ചെയർമാനായ ഡോക്ടർ കെ ശിവനാണ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി വരും ദിവസങ്ങളിൽ വരും കൂടുതൽ കറണ്ട് അഫയേഴ്സുമായിട്ട് നമുക്ക് കൂടുതൽ ക്ലാസ്സസ് മീറ്റ് ചെയ്യാം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴാണോ നോട്ടിഫിക്കേഷൻ ലഭിക്കേണ്ടത് അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.